അച്ഛാ എന്നാന്ന് പറയാനാ പറഞ്ഞേ? സാം ഇപ്പൊ സ്കൂളിൽ പോയിട്ട് വന്നേ ഉള്ളു കേട്ടോ. സാം അച്ഛായുടെ കൂടെ കിടക്കുമായിരുന്നു എന്നാലത്ത്. ഇതിന്ന് സാമിന് ഒരു ബാഗ് മേടിച്ചു കൊടുക്കും. നല്ല ബാഗ് കേട്ടോ. കമ്പനി ഏതാണ്? അമേരിക്കൻ ടൂറിസ്റ്റ് എന്ന് പറഞ്ഞ ബാഗ് ഉണ്ടത്, പക്ഷെ ഭയങ്കര വിലയാ കേട്ടോ. അമേരിക്കൻ ടൂറിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ബാഗ് ഉണ്ടല്ലേ, ഭയങ്കര വിലയാണ്. 1200 രൂപ, 1290 രൂപ. ഓ ആറേല് അമേരിക്കൻ ടൂറിസ്റ്റോ? ജാക്സ്പോർട്ടോ? പാവയുടെ പഞ്ഞി വിതറിയിട്ടേക്കുന്നു. പാവ എന്തി പഞ്ഞി എവിടെ തെറിച്ചു പോയി? അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്നല്ലേ ഒരു ബാഗ് മേടിച്ചത് പറഞ്ഞേ. അതിൻ്റെ പേരാ പുള്ളി പറഞ്ഞപ്പോഴാണ് എനിക്കറിയുന്നത്. നിങ്ങൾ വലിയ അമേരിക്കക്കാർ, നിങ്ങൾ അമേരിക്ക പോയി പഠിച്ചിട്ടുണ്ടേ ചേച്ചേ. അമേരിക്കയിൽ പോയി പഠിച്ച് അവിടെ വളർന്ന് അടിച്ച് പൊളിച്ച് പൊളിച്ചടിക്കൊക്കെ വന്നല്ലേ. ാണോ കാല് വെക്കുന്നേ? നല്ലടാ, സൂപ്പർ. അവരുടെ ദോശയൊക്കെ അതിന്റെ കൂടെ സാമ്പാറ്, അവരുടെ കപ്പിലത്തെ സാമ്പാറുണ്ട്, സാമ്പാറ് ചമ്മന്തി, പിന്നെ ഉള്ളിവട. ഓ വണ്ടർഫുൾ. അവർക്ക് ഇടിയപ്പം ഇല്ലടാ, അവർക്ക് ദോശ, ഇഡ്ഡലി, സാമ്പാർ, വട, ഉഴുന്നുവട, ഊത്തപ്പം, പനിയാരം അല്ലേ, പിന്നെ റൈസ്. റൈസ് നമ്മളെപ്പോലെ അല്ല, മല്ലിക്കുളമ്പ്, അങ്ങനെ കുറെ മല്ലിക്കുളമ്പ്, മീൻകുളമ്പ്, മീൻ കുഴമ്പല്ലേ, കുളമ്പാണോ? ഇനി പോകാൻ തോന്നണ്ട നമുക്ക്. ഫുഡിന്റെ കാര്യം മാത്രമേ ഉള്ളു. അമേരിക്കക്ക് പോണം, എന്തിനാ ഫുഡ് കഴിക്കാൻ? ലോകത്ത് ആദ്യത്തെ വ്യക്തി ആയിരിക്കും. ഒലിവിട്ട പിസ്സ, പെപ്പറോണി നിറഞ്ഞ ഇറ്റാലിയൻ സോസേജ് ഇട്ട പിസ്സ, വെജിറ്റബിൾ പിസ്സ, ചിക്കൻ പിസ്സ, ഗ്രൗണ്ട് ബീഫ് പിസ്സ, ഇതെല്ലാം അവര് മേക്ക് ചെയ്ത് അവരെ പഫക്ട്. നമ്മൾ ഓരോ കൊടുത്ത് കഴിക്കുക, മടുക്കുന്ന വിഷമ തീരുന്ന കൊടുത്ത് കഴിക്കുക. അവരിപ്പോ $7 ഒരു പഫക്ക്. $7 വെച്ച് 100 രൂപ.
ചെറുത്ത് വെച്ചേ.